നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സോളാർ തട്ടിപ്പ് കേസിൽ പ്രതി ബിജു രാധാകൃഷ്ണനെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി 3 വർഷം കഠിന തടവും 1000 രൂപയുമാണ് പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശികളിൽ നിന്നും ബിജു രാധാകൃഷ്ണന്റെ സ്വിസ് സോളാർ കമ്പനി 75 ലക്ഷം തട്ടിച്ചു എന്നാണ് കേസുള്ളത് ഈ കേസിൽ ബിജു രാധാകൃഷ്ണൻ കുറ്റം സമ്മതിച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് വിവിധ കേസുകളിൽ 5 വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതില്ല മറ്റു പ്രതികളായ ഷാലുമേനോൻ കലാദേവി വിചാരണ തുടരും കേസിൽ ബിജു രാധാകൃഷ്ണൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇതുവരെ അനുഭവിച്ച ജയിൽവാസം ശിക്ഷയായി പരിഗണിക്കും മറ്റൊരു കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ബിജു രാധാകൃഷ്ണൻ അതേസമയം സോളാർ തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സരിത എസ് നായർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു 2013 ചാലക്കുടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സരിത ഹൈക്കോടതിയെ സമീപിച്ചത് സരിതയുടെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു നേരത്തെ കേസിൽ കുറ്റവിമുക്തരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സരിത നൽകിയ ഹർജി തൃശൂർ 4 അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് ഭാരതി തള്ളുകയുണ്ടായി ടീം സോളാർ റിന്യൂവബിൾ എനർജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ പേരിൽ പണം തട്ടിച്ചു എന്നാണ് സരിതയ്ക്കെതിരെ ചാലക്കുടി പോലീസിൽ കേസുള്ളത് സരിത എസ് നായരും ഭർത്താവ് ബിജു രാധാകൃഷ്ണനും ചേർന്ന് ഡോക്ടർ ആർ ബി നായർ ലക്ഷ്മി എസ് നായർ എന്നിവർ വ്യാജ പേരിൽ വിസിറ്റിംഗ് കാർഡുകളും മറ്റും അടിച്ച പ്രചരണം നൽകിയാണ് സൗരോർജ്ജ പാനൽ ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനം ആരംഭിച്ചത് പരസ്യത്തിൽ ആകൃഷ്ടരായി ചാലക്കുടിയിലെ പോൾ വിൻസെന്റ് ഇവരെ സമീപിക്കുകയുണ്ടായി സൗരോർജ്ജ പാനലും ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിക്കുന്നതിന് 381,500 രൂപ ചെക്ക് മുഖേന നൽകുകയുണ്ടായി പ്രതികൾ പിറ്റേന്ന് തന്നെ ചെക്ക് മാറ്റി തുക കൈപ്പറ്റി ഒരു മാസത്തിനകം സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് തുക കൈപ്പറ്റിയെങ്കിലും യാതൊരു പ്രവർത്തനവും നടക്കാതെ വന്നതിനെ തുടർന്നാണ് പോൾ വിൻസെന്റ് പരാതിയുമായി മുന്നോട്ട് പോയത് കേസിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഇല്ല എന്നും ബിജു രാധാകൃഷ്ണനാണ് ആരോപണ വിധേയൻ എന്നും തന്നെ കുറ്റവിമുക്തയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സരിത എസ് നായർ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹർജി നൽകിയിരുന്നു ഇത് നേരത്തെ തള്ളുകയാണുണ്ടായത് ഇതിനെതിരെയാണ് ജില്ലാ സെഷൻസ് കോടതി റിവിഷൻ ഹർജി ബോധിപ്പിച്ചത് ഇത് തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതേസമയം സോളാർ തട്ടിപ്പ് കേസിൽ താൻ ബലിയാടാവുകയായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മുൻ പി എ ടെനി ജോപ്പൻ വെളിപ്പെടുത്തുകയുണ്ടായി സരിതയ്ക്ക് 40 ലക്ഷം രൂപ നൽകാൻ ജോപ്പൻ പ്രേരിപ്പിച്ചു എന്ന കോന്നിയിലെ വ്യവസായി മല്ലേലി ശ്രീധരൻ നായരുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് 65 ദിവസത്തെ ജയിൽവാസിന് ശേഷം ജോപ്പന് എന്ത് സംഭവിച്ചുവെന്ന് പിന്നെ ആരും അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ രാഷ്ട്രീയമാണ് അതെനിക്ക് മനസ്സിലായി ആരെയെങ്കിലും ബലിയാടാക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അതിന് ഞാൻ ബലിയാടായി സത്യമൊക്കെ എന്തെങ്കിലും പുറത്തുവരും എന്നും ജോപ്പൻ പ്രതികരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത